നമസ്കാരം മലയാളികളെ ഏറെ ഞെട്ടിപ്പിച്ച ഒന്നായിരുന്നു തൃക്കാക്കരയിലെ പതിനൊന്നുകാരി വൈകയുടെ തിരോധാനവും ഒടുവിൽ കൊലപാതകവും സംഭവത്തിൽ ഇന്നലെ കുട്ടിയുടെ പിതാവ് സനു മോഹനെ പോലീസ് കർണാടകയിൽ നിന്നും പിടികൂടി ഇയാളുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെയാണ് സനു മോഹന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് അതേസമയം ഇയാളുടെ മൊഴി താൻ മകളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കടബാധ്യത മൂലമാണെന്നാണ് മകളുമൊത്ത് ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ താൻ തനിയെ മരിച്ചാൽ മകൾ അനാഥമാകുമെന്ന് കരുതി കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി ഒരുമിച്ച് മരിക്കാൻ പോവുകയാണെന്ന് മകളോട് പറഞ്ഞു അമ്മയെ അമ്മയുടെ വീട്ടുകാർ നോക്കിക്കോളുമെന്നും പറഞ്ഞു എന്നാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച വൈകയെ കെട്ടിപ്പിടിച്ച് മുഖം സ്വന്തം ശരീരത്തോട് ചേർത്ത് അമർത്തി ശ്വാസം മുട്ടിച്ചു ശരീരത്തിന്റെ ചലനം നിലയ്ക്കുന്നതുവരെ അങ്ങനെ ചെയ്തു വൈകയുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകി ഇത് ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തുടച്ചു തുടർന്ന് മകളെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കാറിൽ കിടത്തി മകളുമായി മുട്ടാർ പുഴയുടെ കൽക്കെട്ടിലെത്തി വൈകിയെ കയ്യിലെടുത്ത് പുഴയിലേക്ക് താഴ്ത്തി മരിച്ചെന്ന് കരുതിയാണ് ഇയാൾ അങ്ങനെ ചെയ്തത് എന്നാൽ ഭയം കാരണം തനിക്ക് ആത്മഹത്യ ചെയ്യാനായില്ല എന്നാണ് സനു മോഹൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് തുടർന്ന് ബാംഗ്ലൂരും ഗോവയിലും മൂകാംബികയിലും പോയി കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ പനാജിയിൽ ചൂതുകളിച്ചു കളഞ്ഞു എന്നാൽ ഒളിവിൽ പോയതല്ല മരിക്കാൻ പോയതാണ് യാത്രക്കിടെ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചുവെങ്കിലും നടന്നില്ലെന്നും പോലീസിനോട് സനു മോഹൻ പറഞ്ഞു ഫ്ലാറ്റിൽ വെച്ച് ശ്വാസം മുട്ടിച്ചെങ്കിലും വൈക മരിച്ചിരുന്നില്ലെന്നാണ് പോലീസ് ഭാഷ്യം ബോധരഹിതയായ വൈക മരിച്ചെന്ന് കരുതി സനു മോഹൻ വെള്ളത്തിലേക്കിട്ടു വെള്ളത്തിലെറിയുമ്പോൾ വൈക അബോധാവസ്ഥയിലായിരുന്നില്ല വെള്ളത്തിൽ വീണ ശേഷമാണ് വൈകയ്ക്ക് മരണം സംഭവിച്ചത് ആന്തരിക അവയവങ്ങളിൽ വെള്ളമെത്തിയത് ഇങ്ങനെയായിരിക്കാം വൈകിയുടെ മരണം മുങ്ങി മരണമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സനു മോഹന്റെ മൊഴിയുടെ വിശ്വാസ്യത പരിശോധിക്കുകയാണിപ്പോൾ പോലീസ് സംഘം അതേസമയം ഇയാൾ കഴുത്ത് ഞെരിച്ചു വൈകിയെ കൊലപ്പെടുത്തിയപ്പോൾ അവൾ കൊല്ലപ്പെട്ടില്ലെന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് പുഴയിൽ എറിഞ്ഞപ്പോൾ മുങ്ങി മരിക്കുകയായിരുന്നുവെന്നും പോലീസ് അനുമാനിക്കുന്നു കൊച്ചി രഹസ്യ കേന്ദ്രത്തിൽ സനു മോഹനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് മൂകാംബികയിൽ നിന്നും മുങ്ങിയ സനു മോഹൻ ഗോവയിലേക്കാണ് പോയിരുന്നത് കർവാറിലെ ബീച്ചിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയതെന്നും പറഞ്ഞു നേരത്തെ കർണാടക പോലീസാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ കേരള പോലീസ് തന്നെയാണ് പ്രതിയെ പൊക്കിയതെന്നാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കിയത് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചോടെയാണ് സനു മോഹനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് സനു മോഹന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇയാളുടെ കോവിഡ് പരിശോധനയും മറ്റ് വൈദ്യ പരിശോധനകളും നടത്തി തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അതേസമയം പതിനൊന്നര മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണറും ഡി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പോലീസ് വിശദീകരിച്ചു സനുമോഹൻ കൊല്ലൂരിലുണ്ടെന്ന് വെള്ളിയാഴ്ച വിവരം ലഭിച്ചതോടെ കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം അവിടേക്ക് പുറപ്പെട്ടിരുന്നു കർണാടക പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് തുടർന്ന് കർണാടക പോലീസ് സനുമോഹനെ കൊച്ചി സിറ്റി പോലീസിന് കൈമാറി ഞായറാഴ്ച രാത്രി തന്നെ ഇയാളെ കൂട്ടി പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിരുന്നു കൊല്ലൂരിൽ ഒളിവിൽ താമസിച്ചിരുന്ന സനു മോഹൻ ഹോട്ടലിൽ പണം നൽകാതെ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലൂർ ബീന റെസിഡൻസി ജീവനക്കാർ പോലീസിനെ അറിയിച്ചിരുന്നു സനു മോഹൻ ഹോട്ടലിൽ നൽകിയ ആധാർ വിവരങ്ങൾ പരിശോധിച്ച് കർണാടക പോലീസ് കേരള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അന്വേഷണത്തിൽ സനു മോഹൻ ഉടുപ്പിയിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കി അയാൾ സഞ്ചരിച്ച ബസും കണ്ടെത്തി സനു മോഹനെ പിന്തുടർന്ന് കാർവാറിൽ വെച്ച് ഒടുവിൽ പോലീസ് പിടികൂടുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്ന് രാത്രിയാണ് സനു മോഹനെയും മകൾ വൈകിയും കാണാതാകുന്നത് അന്ന് വൈകിട്ട് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ സനു മോഹനും കുടുംബവും ചെന്നിരുന്നു ഭാര്യ രമ്യയെ ആക്കിയ ശേഷം മറ്റൊരു വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് സനു വൈകിയെയും കൂട്ടി ഇറങ്ങുകയായിരുന്നു അർദ്ധരാത്രിയായിട്ടും കാണാതായതോടെ അന്വേഷണം തുടങ്ങി കങ്ങരപ്പടി ഫ്ളാറ്റിലെത്തി തിരക്കിയപ്പോഴാണ് രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളാറ്റിലെത്തിയതായും കുറച്ചു കഴിഞ്ഞപ്പോൾ കാറുമായി പുറത്തുപോയതായും വിവരം ലഭിക്കുന്നത് വൈകിയെ പിറ്റേന്ന് ഇടപ്പള്ളി മുട്ടാർ മരിച്ച നിലയിൽ കണ്ടെത്തി കേരള പോലീസിനെ ഇരുപത്തിയെട്ട് ദിവസമാണ് സനു മോഹൻ വട്ടം കറക്കിയത് വൈകിയുടെ മൃതദേഹം കണ്ടെത്തിയത് മുതലാണ് എന്നാൽ കൃത്യമായ അന്വേഷണം പോലീസ് ആരംഭിക്കുന്നത് അതേസമയം മുങ്ങിമരിച്ച വൈകിയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം രാസപരിശോധനയിൽ കണ്ടെത്തിയതടക്കമുള്ള ദുരൂഹതകൾ ഇനി നീങ്ങേണ്ടതുണ്ട് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി സൂചനകളൊന്നുമില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ വ്യക്തമാകുന്നത് മദ്യം നൽകിയ മയക്കി പുഴയിൽ തള്ളിയതാണെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന്റെ റിപ്പോർട്ട് ഇന്നലെ വൈകിട്ട് പോലീസിന് കൈമാറി ആമാശയത്തിലെ ഭക്ഷണം കരൾ വൃക്ക രക്തം ഉടൽ മൂത്രം എന്നിവയുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴോടെ പിതാവ് കങ്ങരപ്പടി ശ്രീഗോകുലം ഹാർമണി ഫ്ളാറ്റിലേക്ക് സനു മോഹനൊപ്പം ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ പുഴയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് വൈഗ പുറപ്പെട്ടത് പിറ്റേന്ന് മുട്ടാർ മൃതദേഹം വൈകിയുടേത് കണ്ടെത്തി അതേസമയം യാത്രാമധ്യയോ രാത്രി ഫ്ളാറ്റിലെത്തിയ ശേഷമോ ഭക്ഷണത്തിൽ കലർത്തി മദ്യം കഴിപ്പിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത് ഫ്ളാറ്റിൽ നിന്ന് രാത്രി പത്തോടെ വൈകിയെ തോളിൽ കിടത്തിയാണ് ഇയാൾ കാറിൽ കയറ്റതെന്ന് സാക്ഷിമൊഴികളും പുറത്തുവന്നിരുന്നു പതിവായി മൂകാംബിക ക്ഷേത്ര ദർശനം നടത്താറുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കാർ കോയമ്പത്തൂരിൽ ഉപേക്ഷിച്ച സനു മോഹൻ ഉപയോഗിച്ചെന്ന കെ എൽ സെവൻ സി ക്യു എയ്റ്റ് ഫൈവ് സെവൻ ഫോക്സ് വാഗൺ അമിയോ കാർ കോയമ്പത്തൂരിൽ ഉപേക്ഷിച്ചതായി വിവരവും ലഭിച്ചു കാർ കണ്ടെത്താൻ തെരച്ചിലും തുടങ്ങി കൊല്ലൂരിൽ സനു മോഹൻ എത്തിയത് ടാക്സിയിലായിരുന്നു ഇത്തരത്തിൽ നിരവധി തെളിവുകളോടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും കൊടും ക്രൂരനായ ഒരു കുറ്റവാളി തന്നെയാണ് സനു മോഹൻ സ്വന്തം മകളെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചുവെന്നാണ് പലരും ചോദിക്കുന്നത് വെബ് ഡെസ്ക് തത്വമേന്യൂസ്